റെയിൽവേ സ്റ്റേഷൻ ഇടത്താവളമാക്കി ലഹരി മാഫിയ പിടിമുറുക്കുന്നു. തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങളും റെയിൽവേ ജീവനക്കാർ താമസിച്ചിരുന്ന പഴയ കെട്ടിടങ്ങളും കേന്ദ്രമാക്കിയാണ് ലഹരി മാഫിയക്കാർ പിടിമുറുക്കിയിരിക്കുന്നത്. തിരുനാവായ എടക്കുളം റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗത്തുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കോട്ടേഴ്സ് കെട്ടിടങ്ങളും ആൾതാമസമില്ലാത്ത കെട്ടിടങ്ങളും പ്ലാറ്റ്ഫോമിന്റെ പരിസര പ്രദേശവും കേന്ദ്രമാക്കിയാണ് ലഹരി മദ്യ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പൊന്തക്കാട് പിടിച്ചുകിടക്കുന്ന കോട്ടേഴ്സ് കെട്ടിടങ്ങളിൽ അപരിചിതർ ദിവസവും എത്തുന്നുണ്ട്. ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ വെവ്വേറെ ആളുകളാണ് ഇവിടെ എത്തുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്നും ബൈക്കുകളിലായാണ് ഇവർ എത്തുന്നത്. റെയിൽവേ ജീവനക്കാരുടെ കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ അപരിചിതരായ യുവാക്കൾ വരുന്നത് പരിസരവാസികൾ വിലക്കിയിരുന്നു എങ്കിലും ഇപ്പോഴും ഇത്തരക്കാർ എത്തുന്നുണ്ട്. ഈ യുവാക്കൾ ലഹരി മാഫിയയുടെ സംഘങ്ങളാകാമെന്ന് സമീപവാസികൾ പറയുന്നു. ഈ സംഘങ്ങൾ എത്തുന്നതോടെ നാട്ടുകാരായ വിദ്യാർത്ഥികളടക്കമുള്ള ചില കുട്ടികളെ ഇവിടെ കാണാറുണ്ട്. റെയിൽവേയുടെ പരിസര പ്രദേശങ്ങളിൽ പ്ലാറ്റ്ഫോമിൽ വിദൂരങ്ങളിൽ നിന്നെത്തുന്ന യുവാക്കൾ തമ്പടിച്ചിരിക്കുന്നതും സ്ഥിരം കാഴ്ചയാണ്. റെയിൽവേയുടെ പരിസരവാസികൾ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ കോട്ടേഴ്സിനകത്ത് നിരവധി മദ്യക്കുപ്പികൾ കണ്ടെത്തി. പൊന്തക്കാട് പിടിച്ചുകിടക്കുന്ന ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ ലഹരി മദ്യ മാഫിയ സംഘങ്ങളുടെ കേന്ദ്രമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്ലാറ്റ്ഫോമിൽ നടത്തിയ അന്വേഷണത്തിൽ പുകച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും യുവാക്കളെയും കണ്ടെത്തി. മറ്റു പലവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെയും കണ്ടുമുട്ടി. വൈകുന്നേരം എത്തുന്ന യുവാക്കളിൽ അധികം പേരും റെയിൽവേ സ്റ്റേഷന്റെ കിലോമീറ്ററോളം അകലെയുള്ളവരാണ്. ഇവർ എന്തിനിവിടെ എത്തുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരമില്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ നിരവധി പേർ രാവും പകലും കുത്തിയിരിപ്പ് കേന്ദ്രങ്ങളാക്കി റെയിൽവേ സ്റ്റേഷനെ മാറ്റുന്നുണ്ട്. പുകവലി നിരോധിത മേഖലയായ ഇവിടെ പരസ്യമായി സിഗരറ്റും ബീഡിയും പുകച്ചുകൊണ്ടിരിക്കുന്നവർ വേറെയുമുണ്ട്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കമുള്ള യാത്രക്കാർക്കും പ്രയാസം ഒരുപോലെ സൃഷ്ടിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ കൃത്യമായ പരിശോധനയില്ലാത്തത് പല സംഘങ്ങൾക്കും വളമാകുന്നു. ഈ മേഖലയിൽ റെയിൽവേ അധികൃതരുടെയും RPFന്റെയും എക്സൈസ് വകുപ്പിന്റെയും അടിയന്തരമായ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. ദിൽഷാദ് കുറ്റൂർ, മലയാളം ടെലിവിഷൻ, തിരൂർ.